സിനിമാ താരങ്ങളുടെ ഡീപ്പ് ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് സമീപകാലത്തെ വലിയ വാർത്തകളായിരുന്നു. ഒറിജിനൽ വീഡിയോകളിൽ നിന്നും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഇത്തരം ഡീപ്പ് ഫേക്ക് വീഡിയോകൾ നിർമ്മിക്കുന്നത്. രശ്മിക മന്ദാന, കത്രീന കൈഫ്, കജോൾ എന്നിവർക്ക് പിന്നാലെ ആലിയ ഭട്ടിന്റെയും ഡീപ്പ് ഫേക്ക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ആലിയ ഭട്ടിന്റെ മുഖം മോർഫ് ചെയ്ത വീഡിയോ ആണിത്. ആലിയയുടേതെന്ന രീതിയിൽ പ്രചരിക്കുന്ന ഈ വീഡിയോയിൽ ആലിയയുടെ മുഖം മറ്റൊരു സ്ത്രീയുടെ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരു യുവതിയുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് ആലിയയുടേതാണെന്ന വ്യാജേന സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ. അതേസമയം വാസൻ ബാല സംവിധാനം ചെയ്യുന്ന ജിഗ്ര എന്ന ആക്ഷൻ ചിത്രത്തിന്റെ തിരക്കിലാണ് ആലിയ ഭട്ട്. ആലിയയും കരൺ ജോഹറും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗും പുരോഗമിക്കുകയാണ്. കരൺ ജോഹറിന്റെ റോക്കി ഓർ റാണിക്ക് പ്രേം കഹാനി എന്ന ചിത്രത്തിൽ രൺവീർ സിംഗിനൊപ്പമാണ് ആലിയ അവസാനം അഭിനയിച്ചത്. അതേസമയം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കജോളിന്റെ AI ജനറേറ്റഡ് വീഡിയോയും ഓൺലൈനിൽ പ്രചരിച്ചിരുന്നു. ഗെറ്റ് റെഡി വിത്ത് മീ ട്രെൻഡിന്റെ ഭാഗമായി ടിക്ടോക്കിൽ ക്ലിപ്പ് പങ്കിട്ട റോസി ബ്രീനയുടെ വീഡിയോ ആയിരുന്നു ഇത്. ബ്രീനിന്റെ മുഖത്തിന് പകരം കജോളിന്റെ മുഖമാണ് ഡീപ് ഫേക്കിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ക്യാമറയുടെ മുന്നിൽ നിന്ന് കജോൾ വസ്ത്രം മാറുന്ന വീഡിയോ എന്ന തരത്തിലാണ് ഈ വീഡിയോ വലിയ തോതിൽ പ്രചരിച്ചത്. നടി രശ്മിക മന്ദാനയുടെ ഡീപ് ഫേക്ക് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് AIയുടെ ഭീഷണി കൂടുതൽ ചർച്ചയായി മാറിയത്. ഇതിനു പിന്നാലെ ഡീപ് ഫേക്കിൽ കുരുങ്ങുന്നവരുടെ പട്ടിക നീളുകയാണ്. ഗ്ലാമറസ് വസ്ത്രം ധരിച്ച് ഒരു ലിഫ്റ്റിലേക്ക് ഓടിക്കയറുന്ന രശ്മികയുടെ വീഡിയോ എന്ന രീതിയിലായിരുന്നു ദൃശ്യങ്ങൾ പ്രചരിച്ചത്. സംഭവത്തിൽ പ്രതികരണവുമായി അമിതാഭ് ബച്ചൻ അടക്കമുള്ള താരങ്ങൾ രംഗത്തെത്തിയിരുന്നു. രശ്മികയുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടെയാണ് പുതിയ വീഡിയോകളും പുറത്തുവരുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവും രംഗത്തെത്തിയിരുന്നു. ഡീപ്പ് ഫേക്ക് പ്രശ്നവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങളുമായി സർക്കാർ കൂടിക്കാഴ്ച നടത്തുമെന്ന് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരുന്നു. ഡീപ്പ് ഫേക്കുകൾ നീക്കം ചെയ്യാൻ പ്ലാറ്റ്ഫോമുകൾ മതിയായ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഉള്ളടക്കങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് സംരക്ഷണം നൽകുന്ന IT നിയമത്തിലെ വ്യവസ്ഥ ബാധകമാവില്ല എന്ന് മുന്നറിയിപ്പിൽ മന്ത്രി വ്യക്തമാക്കി. ഡീപ്പ് ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി. ഇന്ത്യൻ സംവിധാനം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്നാണ് ഡീപ്പ് ഫേക്കുകൾ. ഇവ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കും. ഡീപ്പ് ഫേക്കുകൾ നിർമ്മിക്കാനായി കൃത്രിമ ബുദ്ധിയുടെ ദുരുപയോഗം നടത്തുമ്പോൾ പൌരന്മാരും മാധ്യമങ്ങളും ജാഗ്രത പാലിക്കണമെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. വർദ്ധിച്ചു വരുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി സ്ത്രീകൾക്കൊപ്പം ഗർഭ കളിക്കുന്നുവെന്ന തരത്തിൽ പ്രചരിച്ച ഡീപ്പ് ഫേക്ക് വീഡിയോയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. 1 ലക്ഷം വരെ പിഴയും 3 വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ് ഡീപ്പ് ഫേക്ക് വീഡിയോകൾ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കുറ്റവാളിക്ക് മേൽ ചുമത്തപ്പെടുന്നത്. രശ്മിക മന്ദാനയുടെ ഡീപ്പ് ഫേക്ക് വീഡിയോ പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട് ബീഹാർ സ്വദേശിയായ യുവാവിനെ ചോദ്യം ചെയ്തെങ്കിലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയൊന്നും പിന്നീടുണ്ടായില്ല. AI സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗമാണ് ഇത്തരത്തിൽ ഡീപ്പ് ഫേക്ക് വീഡിയോകൾ പ്രചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.